ഹലോ 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 ആരടാ ഇവിടെ വിളിച്ചാ എടുക്കൂല, സംസാരമില്ല, കാണാൻ വയ്യ. ഇത് എവിടാ? അയ്യോ, ബസ് സ്റ്റാൻഡ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. എവിടാ? നാളെ വരൂ, ഒന്ന് കാണാൻ. വേറെ നമ്പറൊന്നും ഇല്ലേ? ഹലോ ഹലോ, എവിടാ വിളിച്ചാ എടുക്കൂല, സംസാരിക്കൂല, ഒന്ന് കാണണ്ടേ? എന്റെ ഭാര്യ ഒരു ചെറിയ നിസ്സാരത്തിന് പണി വീട്ടിൽ പോകുമ്പോഴിയാണല്ലേ ഉള്ളൂ. അപ്പൊ കിടന്ന് കരഞ്ഞു തൊണ്ട അടയൂലേ, അതാണ് ഇപ്പൊ കിടന്ന് കരയണത്. നിനക്ക് ഞാൻ രണ്ട് പെഗ് വാങ്ങിച്ചു തരാം, അവള് വരുമ്പോഴത്തേക്കും തടഞ്ഞു നിർത്തോ. പിടിച്ചിരുത്തണോ? ഓ, പിടിച്ചിരുത്തോ. പെഗ് വാങ്ങിച്ചു തരുമല്ലോ. എന്റെ ദേഹത്തോട്ട് കറന്നടിച്ചു നോക്കും, വഴി മറന്ന അടിച്ചു പൊട്ടിക്കോ. എന്റെ അവള് പറഞ്ഞ അതുപോലെ ചെയ്യും. നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല നിന്നത്, എനിക്ക് വീട്ടിൽ പോകാൻ ഇവിടെ യുവ സ്റ്റോപ്പിൽ നിന്നാലും വണ്ടി കിട്ടു. സ്ത്രീ ഇങ്ങനെ അഹങ്കാരം കാണിക്കില്ലേടാ പെണ്ണുങ്ങള്, അതൊക്കെ എന്റെ പെണ്ണും പിള്ള. എന്ത് പറഞ്ഞാലും അവളെ വീട്ടിൽ ഇറങ്ങി പോകില്ലല്ലോ. അവളെ പോണത് അവളെ സ്വന്തം വീട്ടിലല്ലേ താമസിക്കണം. നീ അല്ലേ അവളെ വലിച്ചിറക്കണം, നീ ഇറങ്ങി പോളാണ്. എന്റെ അളിയൻ രവിയെ വേഷം കിട്ട് കാണിക്കണത്. പിന്നെ നിങ്ങൾ ഈ നാട് റോട്ടിലിട്ട് നാട്ടുകാരെ ആണെങ്കിൽ തല്ലാൻ നോക്കല്ലേ നിങ്ങൾ. ഒരുപോലത്തെ ഗതി പിടിക്കൂലേ, നിങ്ങൾ മുട്ടിച്ചോട്ടോ. ഇനി എത്ര ദൈവത്തെ ശപിച്ചാലും എനിക്കൊന്നും പറ്റില്ലടി. പോയി പോട്ടത് പോട്ട്, ഇങ്ങനെ കളക്കാൻ എന്തിനു വീട്ടിൽ കിടക്കാൻ. എങ്ങനെ മുടേ നോക്ക്, ഇവിടെ എന്താ ചക്ക വീഴ പോലെ ഒരു ശബ്ദം കേട്ടത്. ചക്ക വീഴ പോലെ അല്ല, അതാണ് യോ വേണത്. ആ കമ്പിയിൽ ഇരുന്നപ്പോ ഉരുണ്ട് വീണത്. ഭയങ്കര തമാശയല്ലേ, വീണിട്ട് പിന്നെ ആര് വീണാലും എനിക്ക് ചിരി വരും. ഭയങ്കര ചിരിയല്ലേ, ഭയങ്കര ചിരി. ഈ ഉരുണ്ടിരിക്കണ എങ്ങനെയാണ് മനുഷ്യ ഇരിക്കണം? എന്റെ ബിസിനസ്സിനത് ബാധിക്കുന്നു. മനസ്സിലായി, നിന്റെ വിരിവിരി പന്നിരുന്ന മനസ്സിലായി. എടാ, ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോ നിന്നെ പോലുള്ള എതിർ പാർട്ടിക്കാർക്ക് ഇത്തിരി വിരിവിരിപ്പ് കൂടുതലാണ്. എനിക്ക് പാർട്ടിയും കുഴപ്പമൊന്നും അല്ല, ഇതെന്തിനാണ് ഈ സാധനം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അവയ്ക്ക് ഉരുണ്ട് വീണം. തന്നെ എന്തിനാണ് ഉരുട്ടി വെച്ചേക്കണേ? ഇതിവിടെ പരത്തി വെച്ചാ നിന്നെ പോലെ ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് ഉരുട്ടി തിന്നണോമാര് ഇവിടെ വന്ന് ഇരിക്കും. ഇരിക്കുമ്പോ തോന്നുന്നു ഇച്ചിരി കിടക്കണോന്ന്, കിടക്കുമ്പോ തോന്നുന്നു ഇത്തിരി തലകുത്തി നിക്കണോന്ന്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉരുട്ടി വെച്ചേക്കണത്. ഇത് കണ്ട, 15 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഹൈടെക് വെയിറ്റിംഗ് ഷെഡ് ആണ്. 15 ലക്ഷം രൂപ. ഈ കമ്പിക്ക് എത്ര രൂപ? കമ്പിക്ക് ഒരു 3500 രൂപ. ഈ രണ്ട് തൂണിന് എത്ര രൂപ? രണ്ട് തൂണിന് എല്ലാം കൂടെ 25000 രൂപ വെച്ചോ. അല്ല, എല്ലാം കൂടെ കൂട്ടി ആകെപ്പാടാ ഏകദേശം 1 ലക്ഷം രൂപ കൂട്ട്. ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയി? ജോയിലടിയാ എവിടെ പോയിന്നു? എവിടെ പോയടാ 14 ലക്ഷം രൂപ? ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയി? കണ്ട, ബാക്കിയുള്ള 14 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഇരിക്കുന്ന ബോർഡ് ഉണ്ടാക്കി വെച്ചേക്കണത്. മനസ്സിലായോ? ഈ ശിവാനന്ദ ഇല്ലേ, ഇവിടെ വന്നിരുന്നപ്പോ ചന്തി കുത്തി താഴെ വീണു. കിളിക്കുന്നത് ഒരാള് വീണാണ്ട എനിക്ക് തിരി വരും. മറ്റുള്ളവരെ വീഴ്ച ഭയങ്കര ഇഷ്ടല്ലേ. ഇതിനകത്ത് ഈ കമ്പിക്കകത്തെ മനുഷ്യനും ഇരിക്കാൻ പറ്റൂടാ. അതിനകത്ത് മനുഷ്യനും ഇരിക്കാം, കുരങ്ങനും ഇരിക്കാം. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടാ, ഇതിനകത്ത് എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചേക്കാ? എടാ ശശി, പണ്ടേ നിനക്കുള്ള കുഴപ്പമാണ്. ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നിങ്ങളെ പാർട്ടിക്കാരിൽ നിന്ന് എതിർക്കല്. പണ്ട് ഞങ്ങൾ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കൊണ്ടുവന്നു, അപ്പൊ നിങ്ങൾ എന്തിനാ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാമയ്യ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പോച്ചാലേ പോകുള്ളൂ. എടാ, എന്ത് കാര്യത്തിന് നമ്മുടെ ഇവിടവും അവിടെ ആയിട്ട് ഒന്ന് സമരസപ്പെടണം അറിയോ? പഠിച്ചാ പൊട്ടാത്ത വാക്കും കൊണ്ടുവന്നേക്കുന്ന പണ്ഡിതോ, നിങ്ങളുടെ സാധനം ഈ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല, നമ്മളെ നാട്ടിൽ കാണൂല. കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഓസ്ട്രേലിയൻ മാതൃകയിൽ പണിയെടുപ്പിച്ചേക്കുന്ന വെയിറ്റിംഗ് ഷെഡാണ്. നീ ഇവന്റെ ചളിവരെയും കേട്ടോണ്ടിരിക്കാതെ, നീ ഇവന്റെ കൂട്ടുകാരനാണ്. ഇത് ഭയങ്കര വിഷയമാക്കി ആളി കത്തിക്കണം. നീ ഇടയാളെ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ പിന്നെ എന്റെ ചന്തയ്ക്ക് പ്രശ്നം പറ്റിയത്. നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട, ഒരു വിഷയമില്ലാതെ എനിക്ക്. ഇടയ, ഇതിപ്പോ ഇയാൾക്ക് ചന്തയ്ക്ക് പ്രശ്നം പറ്റി ഇയാൾക്ക് പ്രശ്നം കാണത്തില്ല. പക്ഷേ
ഈ ചന്ത ഉപയോഗമുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്, അവർക്ക് ഇത് വൻ പ്രശ്നമല്ലേ? പോരാ എന്നിട്ട് ഇത് കേരളത്തിലുള്ള എല്ലായിടത്തും ഇതുപോലത്തെ വെറ്റിച്ചിട്ടുകളുണ്ട്. അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇരുന്നിരുന്ന് തറയെ വീണ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണം വരുമ്പോൾ ഇതൊരു ചന്തയില്ലാത്ത സംസ്ഥാനമായി മാറില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ഓലി കത്തിക്കണം. അപ്പൊ അവന്റെ ചന്തയിലെ കോലം കത്തിക്കും. ഒരു കാര്യം ചെയ്യ്, ഫേസ്ബുക്കിനകത്ത് ലൈവ് ഇട്, സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ അറിയട്ടെ അതൊക്കെ. ഇത് മൊത്തം അറിയണം. എനിക്കൊരു പ്രശ്നമില്ലെന്ന്. നീ ചുമ്മാ അറിയട്ടെ പറഞ്ഞു, നീ ബഹളം മുക്കല്ലേ, നീ വീണ്ടായി. എന്റെ ഒരു സുഹൃത്താണ്. അവന്റെ മുഖം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലം കാണിയിരിക്കുന്നത്. കാരണം ഇത് ഉഗ്രം വീഴ്ച എന്ന് വെച്ചാൽ ആ ചതവ് കാണുമ്പോ നമുക്കറിയാം ഈ ചേട്ടനാണ് ഇതിനകത്ത് വളർത്താൻ. ഇതിനെതിരെ പ്രതികരിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. അതെ അതെ, കേരളമേ ലജ്ജിക്കുക, ലജ്ജിച്ചു പോവും. കണ്ടാ കണ്ട, അതാ ഇദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള്. നിങ്ങൾ ആരും വിശ്വസിക്കരുത്, ശിവാനന്ദന്റെ ചന്തിക്ക് നിങ്ങൾ ഒരു സപ്പോർട്ട് കൊടുക്കരുത്. ശിവാനന്ദന്റെ ചന്തി എന്നൊന്നും ഇല്ല. നീ ഇടിച്ചു വീണെങ്കിൽ അതിന് തെളിവുണ്ടേ, കാണിക്കണോ? തെളിവുണ്ടല്ലോ. അതവുണ്ടോ? തീരാതെ അയ്യാ, കേരളം മൊത്തം തന്റെ ചന്തിയാണ് ചർച്ച. ആനന്ദന്റെ ചന്തിക്ക് സപ്പോർട്ട്. മെഴീരി കത്തിക്കണം. ജനം അറിയണോ ഇത്? അയ്യോ, എന്താടാ എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ആയ? ഡിലീറ്റ് ആയ? എടാ, അതങ്ങനെയാണ്. ഫേസ്ബുക്കിൽ അശ്ലീല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാലേ അത് അപ്പൊ തന്നെ ഫേസ്ബുക്ക് ബാൻ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കാം. നീ ഒക്കെ നാടിന് ഉപകാരപ്പെടുത്ത, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഒരു വികസനം നീ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊച്ചന് ഇവ എന്തൊരു വളവാച്ച് വർത്താനോട് ഈ പറയുന്നത്. നിനക്ക് എന്തേരാ, ഇങ്ങോട്ട് വാടാ. ഞങ്ങൾ ഇവിടെ മുക്കിന് മുക്കിന് മദ്യശാലകളും ബിവറേജുകളും സ്ഥാപിച്ചില്ലേടാ. എന്നിട്ട് അതിൽ നിന്നുള്ള സാധനം മേടിച്ചടിച്ചിട്ട് കരലോകം വന്നിട്ട് ആൾക്കാർ മൊത്തം ആവശ്യത്തില്ലാതില്ല. ഇങ്ങനെ ആശുപത്രികളിൽ പോയപ്പം അവിടുത്തെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഹെൽപ്പേഴ്സിനും ക്ലീനേഴ്സിനും എന്തിനു പറഞ്ഞു വെളിയിരിക്കുന്ന ലാബുകാർക്കും എക്സ്റേ എടുക്കണവനും സകലർക്കും ശമ്പളം കിട്ടിയില്ലേടാ. അതുമൂലം ഒരു വലിയ സമൂഹമല്ല രക്ഷപ്പെട്ടത്. അല്ല, നിന്റെ പറഞ്ഞിട്ട് കാര്യമില്ലടാ കൊച്ചനി. മൂന്ന് നില പള്ളിക്കൂടം കണ്ട? കണ്ണ് ദൂരെ കാഴ്ച. ഇതാ എന്റെ വിരലിന്റെ തുമ്പത്തോട്ട് നോക്കടാ, മൂന്ന് നിലയുള്ള വെള്ളയടിച്ച പള്ളിക്കൂടം. രണ്ട് പെമ്പിള്ളര കണ്ട് ആ പള്ളിക്കൂടം അവിടെ. ഇത്രയും വലിയ പള്ളിക്കൂടം നിന്റെ കണ്ണി കേറിയില്ല, ആ രണ്ട് പെമ്പിള്ളര അങ്ങ് കേറിയല്ലേ. നിങ്ങൾ കണ്ടു വികസനം കാണിക്കേ. വികസനം ഇപ്പൊ വീണതിനുള്ള സംഭവം നിങ്ങൾ പറഞ്ഞല്ലോ. വികസനം കാണിക്കേ. കാണിച്ചേരാ, ഇപ്പൊ കാണിച്ചേരാ. ഓടിയോ വീട്ടമ്മമാരായി കഴിഞ്ഞു കൂടിയിരുന്നവരാണ് അവര്. ഞങ്ങൾ ജനമധ്യത്തിലേക്ക് ഇറക്കി, അവർക്ക് ഞങ്ങൾ ജോലി നൽകി. ജോലി കിട്ടിയ പിന്നെ ജോലി? ഞങ്ങൾ എല്ലാ വീട്ടിലെയും പ്ലാസ്റ്റിക് എടുക്കും, അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. എടാ, നിന്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടേ, നീ എന്ത് ചെയ്യും? ആ പറമ്പ് ഇട്ട് കത്തിക്കാൻ എന്റെ തുറക്കാനും ചോദിക്കൂല. അങ്ങനെ കത്തിക്കല്ലേ, ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പം അതിൽ നിന്ന് പുക ഉയരും, അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും, അത് ചെന്ന് ഓസോൺ പാളികളിൽ വിള്ളൽ വീഴ്ത്തി, അതിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിച്ചു മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് എവിടെ കൊണ്ടുപോകും? ഞങ്ങളതെല്ലാം കൂടി എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് എങ്ങോട്ട് പോകും? ഒരു സ്ഥലത്ത് കൂട്ടിയിടും. കൂട്ടിയിട്ട് എന്ത് ചെയ്യും? അത് കത്തിക്കും. അത് കത്തിക്കും. അത് കത്തിക്കും. എന്റെ പിള്ളേരെ ഇന്ന് മിച്ചറിന്റെ കവർ ഒന്ന് കത്തിക്കുമ്പോഴാണ് അവന്റെ ഓസോൺ പാളിക്ക് വിള്ളൽ. അവിടുന്ന് വരണം, ഇവിടുന്ന് ഇപ്പൊ നിന്റെ ഓസോൺ പാളിക്ക് ഒരു കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ശരിയെന്ന, ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ ഓരോ വീട്ടിൽ പോകുന്നല്ലോ, അവിടുന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ പൈസ ശമ്പളമായിട്ട് എടുത്തോണം. കണ്ടാ, സർക്കാർ ഇവർ ജോലി കൊടുക്കണം, ശമ്പളം കൊടുക്കണ ആര്? നമ്മളെ പോലെ വീട്ടുകാർ നാട്ടുകാർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്ത് ലോകമാണ്? ഞാൻ രണ്ട് പെണ്ണുങ്ങളെ വിളിക്കാൻ ഇവിടെ ആഗോള പ്രശ്നം, വേറെ ആഗോള കാര്യത്തിലൊന്നും. ഒറ്റക്ക് ഇന്ന് പോരാടി മരിക്കാറായി. എന്താണ് പ്രശ്നം? കമ്പിയാണ് വിഷയം. അതൊരു വിഷയോ? പിന്നെ അതുകൊണ്ട് ആ ഉരുണ്ട കമ്പി ഒരുത്ത മറിഞ്ഞടിച്ച് വീണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. അത് ഇരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അല്ല, ഇരിക്കാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എന്റെ സഹപ്രവർത്തകൻ, എന്റെ അനുയായി ഇതാ ഈ ഉരുണ്ട കമ്പിയിൽ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഇരിക്കാൻ പോകുന്നു.
എന്തോന്നാ ജംബോ സർക്കസോ ഇത്? ചുരുക്കം പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള വെയിറ്റിംഗ് ചട്ടി വന്നിരിക്കണമെങ്കിൽ സർക്കസ് പഠിക്കണം. സർക്കസ് മാത്രമല്ല, ഇതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. എന്തോടാ പ്രയോജനം? ഓണാവുമ്പോ നമുക്ക് ഇതുകൊണ്ട് ചാക്കടി മനസ്സിലാക്കും. ഇവനെ നേരത്തെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. പറ്റൂലടാ, ശരിയാവൂല. എന്താ ശരിയാവാത്ത? ഈ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കൂല. ഈ വെയിറ്റിംഗ് ഷെഡിന് നിങ്ങൾ അർഹരല്ല. അതുകൊണ്ട് ഇത് പൊളിച്ച് വല്ല ഓസ്ട്രേലിയയിലും കൊണ്ട് വെക്കണതാണ് നല്ലത്. അത് നീ പൊളിക്കണ്ട, ഞങ്ങള് പൊളിച്ചുതരാം. എല്ലാം വലിച്ചു പൊളിച്ചു കളഞ്ഞിട്ടും 14 ലക്ഷം രൂപയ്ക്ക് പണിത ഈ ബോർഡിന് ഒന്നും സംഭവിച്ചില്ല. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, വരുന്ന 10 വർഷത്തിനുള്ളില് ഈ കൊച്ചു കേരളത്തെ ഒരു ഓസ്ട്രേലിയ യൂറോപ്പാക്കാന്ന് വിചാരിച്ചാ ഇവന്മാര് സമ്മതിക്കൂല. നീ ഒരു യൂറോപ്പ് ഉണ്ടാക്കണ്ട, അതിനകത്ത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ വരണം പറഞ്ഞിട്ട് ഞങ്ങളിതൊരു അമേരിക്ക ആക്കി മാറ്റും. നിങ്ങൾ യൂറോപ്പ് ആക്കണ്ട, അമേരിക്ക ആക്കണ്ട, നമ്മുടെ കേരളത്തിലെ നല്ലൊരു കേരളമാക്കി തരാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമില്ല, അവരെ കഥ കഴിഞ്ഞ്. എന്റെ പെണ്ണുമ്പോൾ എപ്പോഴും പടക്കത്തിലാണ്. ഭാര്യ